ഹായ്, എല്ലാവർക്കും സ്മാർട്ട് കിഡിലേക്ക് സ്വാഗതം. സ്മാർട്ട് കിഡ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന നമ്മുടെ കുട്ടികൾക്കിടയിൽ മിക്കവാറും കാണപ്പെടുന്ന ഒരു ഡിസോർഡറിനെ പറ്റിയിട്ടാണ്. എന്താണ് ഡിസ്കാൽക്കുലിയ? ഇത് ഒരു സീവിയർ ഡിഫിക്കൽട്ടി ഇൻ മേക്കിംഗ് അരിത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ആസ് എ റിസൾട്ട് ഓഫ് ബ്രെയിൻ റിസോർഡർ. ബ്രെയിൻ്റെ ഡിസോർഡർ കൊണ്ട് ഉണ്ടാകുന്ന ഒരു അരിത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ, അതായത് കണക്കുകൾ കൂട്ടുവാനും കുറയ്ക്കുവാനും ഒക്കെയുള്ള കാൽക്കുലേഷൻസ് നടത്തുന്നതിനും ഉള്ള ബുദ്ധിമുട്ട്, അതാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. നമ്മുടെ കുരുന്നുകളുടെ ഇടയിൽ മിക്കപ്പോഴും കാണപ്പെടുന്ന ഒരു ഡിസോർഡറാണ് ഡിസ്കാൽക്കുലിയ. എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചെയ്യുന്നവനും കണക്കിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ഒന്നും ഓർമ്മയില്ലാത്ത ഒരു പ്രതിഭാസത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു രീതിയിലാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. നമ്മൾ വളരെ അടുത്തറിയേണ്ട ഒരു കാര്യമാണ് ഡിസ്കാൽക്കുലിയ. അതായത് പഠനത്തിൽ മുന്നിൽ നിൽക്കുന്നവരും പിന്നിൽ നിൽക്കുന്നവരുമായ കുട്ടികളുണ്ടാകാം. എന്നാൽ എല്ലാ വിഷയവും നന്നായി പഠിച്ച ശേഷം കണക്കിൻ്റെ കാര്യം വരുമ്പോൾ പിന്നോക്കം പോകുന്ന കുട്ടികളെ മിക്കവാറും നമ്മൾ കാണാറുണ്ട്. എന്താണ് അതിനുള്ള കാരണം? അതിന് ഡിസ്കാൽക്കുലിയ തന്നെ ആയിരിക്കും. ഗണിതശാസ്ത്രപരമായ പ്രവർത്തികൾ മന്ദഗതിയിലും കൃത്യതയില്ലാതെയും ചെയ്യുന്ന പ്രത്യേകതരം പഠന വൈകല്യമാണ് ഡിസ്കാൽക്കുലിയ. ഈ ഡിസ്കാൽക്കുലിയ ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സംഖ്യകൾ ഓർത്തിരിക്കുവാൻ കഴിയാതെ വരുന്നത് ഡിസ്കാൽക്കുലിയയുടെ ലക്ഷണമാണ്. എന്നാൽ പലപ്പോഴും അടിയും വടിയുമായാണ് നമ്മൾ ഈ പ്രശ്നത്തെ നേരിടുന്നത്. വേറെ എല്ലാ വിഷയവും വഴങ്ങിയാലും കണക്ക് മാത്രം വഴങ്ങാതെ ഉള്ള ഒരു ബുദ്ധിമുട്ട്. എന്നാൽ ഡിസ്കാൽക്കുലിയ ലക്ഷണങ്ങൾ പലർക്കും പല രീതിയിൽ ആകും. ചിലർക്ക് വഴിക്കണക്ക് പോലെ, വാക്കുകൾ കൊണ്ടുള്ള കണക്കുകൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിയില്ല. വേറെ ചിലർക്ക് ഗണിതശാസ്ത്ര ആശയങ്ങൾ മനസ്സിലാക്കുവാനാകും ബുദ്ധിമുട്ട്. ഓരോ കുട്ടിയും പാഠങ്ങൾ പഠിക്കുന്നതിൻ്റെ വേഗതയും വ്യത്യസ്തമായിരിക്കും. ജീനും പാരമ്പര്യവും ഡിസ്കാൽക്കുലിയയ്ക്കുള്ള കാരണങ്ങളിൽ ഒന്നായി അനുമാനിക്കപ്പെടുന്നു. കണക്കറിയാത്ത കുട്ടി എന്ന നിലയ്ക്ക് സ്കൂളിൽ നിന്നും ശകാരവും പരിഹാസവും എന്നിവ അനുഭവിക്കേണ്ടി വരുന്നത് കുട്ടികളുടെ മാനസിക വളർച്ചയെ ബാധിക്കും. അതിനാൽ മാതാപിതാക്കൾ കുട്ടിയുടെ അവസ്ഥയെപ്പറ്റി അധ്യാപകരോട് വിശദീകരിക്കുകയും സഹായം തേടുകയും വേണം. കളികളിലൂടെ കണക്ക് പഠിപ്പിക്കുക എന്നതാണ് ഈ പ്രശ്നത്തിനുള്ള പ്രധാന പരിഹാരം. പഠന വൈകല്യങ്ങൾ കുട്ടിയുടെ ആത്മവിശ്വാസത്തെ ബാധിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ഈ ഡിസ്കാൽക്കുലിയയുടെ ലക്ഷണങ്ങൾ? നമുക്കത് നോക്കാം. അക്കങ്ങൾ എണ്ണാനുള്ള ബുദ്ധിമുട്ട്, അക്കങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ വരിക, എഴുതുമ്പോൾ വ്യക്തതയില്ലാതെ ആവുക, ചിഹ്നങ്ങൾ, ആകൃതികൾ, ക്രമങ്ങൾ തുടങ്ങിയവ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, വസ്തുക്കൾ ക്രമപ്പെടുത്തി വയ്ക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പോൾ മാതാപിതാക്കൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിലെ തന്നെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തിരിച്ച് അറിഞ്ഞിട്ട് ആ അവസ്ഥ അവരെ അധ്യാപകരെ ബോധ്യപ്പെടുത്തുകയും ആ അധ്യാപകരെ കൊണ്ട് കണക്കുകളിലെ കളികളിലൂടെ അല്ലെങ്കിൽ ചില എളുപ്പ വഴികളിലൂടെ അല്ലെങ്കിൽ കുട്ടിയെ കണക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായും മാതാപിതാക്കളാണ് ആദ്യകാലങ്ങളിൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കേണ്ടുന്നത്.